വെൽക്കം ടു വെൽസിലാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. അവിയല് മോരൊഴിച്ചിട്ട്, അതായത് പുളിച്ച മോരുള്ള പുളിയുള്ള മോരും കൊണ്ട് ഉണ്ടാക്കാൻ പോണത്. പാലക്കാടൻ സ്റ്റൈലില് ഞങ്ങൾ പാലക്കാട്ടില് അവിയലിന് മഞ്ഞപ്പൊടി ഇടാറില്ലേ, അവിടുത്തെ അവിയലായിരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റില് ഓരോ തരത്തിലാണ്. ചിലവിടെ ജീരകം, ഉള്ളി എല്ലാം അരക്കും. ഇത് ഞങ്ങളുടെ അവിയലൊന്ന് കണ്ടു നോക്കും. അഞ്ചാൾക്ക് കഴിക്കാനുള്ള അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. ഇതിപ്പോ കറക്റ്റ് ക്വാണ്ടിറ്റി വൈസ് ഇപ്പൊ നമ്മൾ കഷ്ണങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങക്കായ, ഒരു ചെറിയൊരു കഷ്ണം ചേന, രണ്ട് ക്യാരറ്റ്, ഒരു 10 ബീൻസ്, 1/4 kg കുമ്പളങ്ങ, ഇതാണ് എടുത്തിരിക്കുന്നത്. അവിയലിന്റെ ഏത് കഷ്ണങ്ങളും ഇടാം. അപ്പൊ എന്റെ കയ്യിൽ നേന്ത്രക്കായ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതും ഒരു കഷ്ണം ഇടാമായിരുന്നു. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു മുറി തേങ്ങ ചെണ്ടിയതാണത്, അതൊരു 6 spoon വരും, 6 tablespoon തേങ്ങ വരും. കുറച്ച് തൈര്, ഇതാണ് ഇതിന് വേണ്ടത്. പിന്നെ വെളിച്ചെണ്ണ നമ്മൾ ആവശ്യം അനുസരിച്ചിട്ട് അവിയലിൽ ഒഴിക്കും. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോണതെന്ന് നോക്കാം. അവിയലിനുള്ള കഷ്ണങ്ങൾ ഇങ്ങനെ നീളെ നീളയാണ് മുറുക്കി, അത് എല്ലാവർക്കും അറിയണതാണ്. എന്നിരുന്നാലും പറയാണ്, എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ നീളത്തിലാണ് മുറുക്കുക. അവിയൽ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 1/2 glass കഷ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ചേനയ്ക്ക് വേവുള്ളത് കൊണ്ട് ചേന ഒന്ന് വേവണമല്ലോ. അതുകൊണ്ട് ചില ചേന വേവില്ല പെട്ടെന്ന്. ചേന ഒന്ന് തിളച്ച ശേഷം ബാക്കി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് ആ പച്ചമുളക് ഒന്ന് അടിച്ചെടുക്കാം. പച്ചമുളക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഈ ചേനയുടെ കൂടെ ബാക്കി എല്ലാ കഷ്ണങ്ങളും ഇട്ടു കൊടുക്കും. ഇതിലേക്ക് പച്ചമുളക് മിക്സിയിലൊന്ന് അടിച്ചതാണ്. കഷ്ണങ്ങളിലേക്ക് എരിവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇത് ചെയ്യുന്നത്. ഇതിനോടൊപ്പം 1 spoon വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ അവസാനം ഒഴിച്ചു കൊടുക്കും, പക്ഷെ കഷ്ണങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ കൂടെ ഒന്ന് വെന്തിട്ടുണ്ടെങ്കിൽ ഒരു അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയുടെ. ഉപ്പും ചേർത്തിട്ട് അടച്ചു കൊടുക്കുക. കുറച്ചുകൂടി വേവണം. അവിയല് തൈരിന് പകരം മാങ്ങ, പുളി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാം. മാങ്ങ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും, പുളിയും ഇടും ചിലവർ. പക്ഷെ ഞങ്ങളിപ്പോൾ തൈര് കൂട്ടിയിട്ടാണ് അവിയൽ വെക്കാറുള്ളത്. അവിയലിൻ്റെ കഷ്ണം വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇത് തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല കഷ്ണത്തിൽ. ഇതിലേക്ക് തേങ്ങ അരയ്ക്കാൻ പാടില്ല, 2 തിരി തിരിച്ചിട്ടേ ഉള്ളൂ. തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അവിയൽ. സദ്യക്കുള്ള അവിയൽ അങ്ങനെ ഉണ്ടാവും. ഇതിലേക്ക് എടുത്തു വെച്ച തൈരും ചേർത്ത് കൊടുക്കാം.
തൈരൊന്ന് മിക്സിയിൽ അടിക്കുക, പക്ഷെ അല്ലാണ്ടി ചേർക്കാം. പുളി അനുസരിച്ചിട്ടാണ് തൈര് ചേർക്കുന്നത്. ഒരു സ്പൂൺ കൂടി ചേർക്കും. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ 2-3 ഈ സ്പൂണിൽ 3 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയ ശേഷം ഗ്യാസ് ഓഫ് ആക്കാം. നമ്മുടെ അവിയൽ റെഡിയായി, പാലക്കാടൻ സ്റ്റൈൽ അവിയൽ. ഗ്യാസ് ഓഫ് ആക്കാം. അവിയൽ റെഡിയായി കഴിഞ്ഞു, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവിയൽ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കഷ്ണങ്ങൾ എല്ലാം കറക്റ്റ് വേവായിട്ടുണ്ട്, ഒന്നോടൊന്നോട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. Thank you.